രാജ്യത്തെ നിർണായക മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ല്. ശത്രുവിനെ ശരവേഗത്തിൽ ആക്രമിക്കാൻ ഇനി ഇവൻ മതിയാകും. SFDR ബൂസ്റ്റർ മിസൈൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തുപകരാൻ മറ്റൊരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് DRDO. ആകാശമാർഗമുള്ള ഭീഷണികളെ ശബ്ദാതിവേഗത്തിൽ ആക്രമിക്കാനും നശിപ്പിക്കാനും ഈ മിസൈലിന് അനായാസം കഴിയും. ഒഡീഷ തീരത്ത് ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ സോളിഡ് ഫ്യുവൽ ഡക്ടഡ് റാംജെറ്റ് അഥവാ SFDR ബൂസ്റ്റർ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് വെള്ളിയാഴ്ചയാണ്. SFDR അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പൽഷൻ സൂപ്പർസോണിക് വേഗതയിൽ വളരെ ദൂരെയുള്ള ആകാശ ഭീഷണികളെ തടസ്സപ്പെടുത്താൻ മിസൈലിനെ പ്രാപ്തമാക്കുന്നുവെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിശദീകരിച്ചു. സങ്കീർണമായ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ നിർണായക ഘടകങ്ങളുടെയും വിശ്വസനീയമായ പ്രവർത്തനം പരീക്ഷണം തെളിയിക്കുകയും എല്ലാ ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റുകയും ചെയ്തുവെന്നത് എടുത്തു പറയണം. രാജ്യത്തെ നിർണായക മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണ് ഇതെന്നാണ് രാജ്നാഥ് സിംഗ് ഈ മിസൈലിനെ വിശേഷിപ്പിച്ചത്. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി, ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാറത്ത്, പൂനെയിലെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി തുടങ്ങിയ DRDO ലബോറട്ടറികളുമായി സഹകരിച്ചാണ് SFDR വികസിപ്പിച്ചെടുത്തത്. നമുക്ക് നോക്കാം എന്താണ് സോളിഡ് ഫ്യുവൽ ഡക്ടഡ് റാംജെറ്റ് ബൂസ്റ്റർ മിസൈൽ എന്ന്. നിലവിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ പ്രൊപ്പൽഷൻ സംവിധാനമാണ് സോളിഡ് ഫ്യുവൽ ഡക്ടഡ് റാംജെറ്റ്. ഭാവിയിലെ ഇന്ത്യൻ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളുടെ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിൽ ആവശ്യമായ നിർണായക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സോളിഡ് ഫ്യുവൽ ഡക്ടഡ് റാംജെറ്റ് ഒരു മിസൈൽ പ്രൊപ്പൽഷൻ സംവിധാനമാണ്. അതിൽ സ്മോക്ക് നോസൽലെസ് മിസൈൽ ബൂസ്റ്ററുള്ള ത്രസ്റ്റ് മോഡുലേറ്റഡ് ഡക്ടഡ് റോക്കറ്റ് ഉൾപ്പെടുന്നു. ഒരു ഹോട്ട് ഗ്യാസ് ഫ്ലോ കൺട്രോളർ ഉപയോഗിച്ചാണ് സിസ്റ്റത്തിലെ ത്രസ്റ്റ് മോഡുലേഷൻ നേടുന്നത്. ഖര ഇന്ധനമുള്ള വായു ശ്വസിക്കുന്ന റാംജെറ്റ് എഞ്ചിനാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. 350 കിലോമീറ്റർ പ്രക്ഷേപണം ചെയ്യാവുന്ന വളരെ ദീർഘദൂര മിസൈലാണ് ഇത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം ഉയർന്ന ശരാശരി വേഗതയിൽ ശ്രേണിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സംവിധാനം ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ഓക്സിഡൈസർ ഇല്ലാത്തതിനാൽ വലിയ പേലോഡ് വഹിക്കാനും കഴിയും. സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായി പറക്കുമ്പോൾ റാംജെറ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നു. നമുക്കറിയാം ഭാവിയിലെ ഇന്ത്യൻ എയർ ടു എയർ മിസൈലുകൾക്ക് ശക്തി പകരാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ സാങ്കേതിക വിദ്യ ഭൂതല വിമാന മിസൈലുകളിലും പ്രയോഗിക്കാവുന്നതാണ്. അതിന്റെ നിലവിലെ രൂപത്തിൽ SFDR അധിഷ്ഠിത മിസൈൽ ആദ്യം വിമാന വിക്ഷേപണ സാഹചര്യങ്ങൾ അനുകരിക്കുന്നതിന് ഉയർന്ന ഉയരത്തിലുള്ള പാതയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. തുടർന്ന് നോസൽലെസ് ബൂസ്റ്റർ മിസൈലിനെ അതിന്റെ ആവശ്യമുള്ള പാതയിലൂടെ നയിക്കുകയും ചെയ്യുന്നു. SFDRന്റെ വികസനം 2013 ആരംഭിക്കുകയും യഥാർത്ഥ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതിന് 5 വർഷത്തെ സമയപരിധി വിഭാവനം ചെയ്യുകയും ചെയ്തിരുന്നു. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയും റിസർച്ച് സെന്റർ ഇമാറത്തും ചേർന്നാണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി നോസൽലെസ് ബൂസ്റ്റർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. 2017 മിസൈലിന്റെ ഭൂഗർഭ പരീക്ഷണം ആരംഭിച്ചത്. ഇനി ഈ മിസൈലിന്റെ ടെസ്റ്റിംഗ് നമുക്കൊന്ന് നോക്കാം. ടെസ്റ്റിംഗിലേക്ക് SFDR ആദ്യമായി പരീക്ഷിച്ചത് 2018 May 30 ഈ ടെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി ഒരു നോസൽലെസ് ബൂസ്റ്റർ പ്രദർശിപ്പിച്ചു. എന്നാൽ പരീക്ഷണത്തിനിടെ രണ്ടാം റാംജെറ്റ് എഞ്ചിൻ ഘട്ടം സജീവമാക്കുന്നതിൽ മിസൈൽ പരാജയപ്പെട്ടു. ഇതിനുശേഷം മിസൈലിന്റെ രണ്ടാമത്തെ പരീക്ഷണം 2019 February 8 നടന്നു. ഇവിടെ അതിന്റെ റാംജെറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. മാക് നമ്പർ നേടിയ ശേഷം മിസൈൽ ഒടുവിൽ നിലം തൊട്ടു. ഇതിനുശേഷം 2021 March 5 ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ സോളിഡ് ഫ്യുവൽ ഡക്ടഡ് റാംജെറ്റ് ടെക്നോളജിയുടെ വിജയകരമായ ഫ്ലൈറ്റ് ടെസ്റ്റും നടത്തി. ഏറ്റവും ഒടുവിൽ 2022 April 8 മറ്റൊരു വിജയകരമായ പരീക്ഷണവും നടത്തിക്കഴിഞ്ഞു.
സങ്കീർണമായ മിസൈൽ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ നിർണായക ഘടകങ്ങളുടെയും വിശ്വസനീയമായ പ്രവർത്തനം ഈ പരീക്ഷണം തെളിയിക്കുകയും എല്ലാ ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റുകയും ചെയ്തു കഴിഞ്ഞു. എന്തായാലും മിസൈൽ പരീക്ഷണം വിജയകരമായത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് മറ്റൊരു മികച്ച പ്രോജ്വലമായ മുന്നേറ്റം തന്നെയാണ്. ഇനിയും കൂടുതൽ നേട്ടങ്ങളിലൂടെ രാജ്യം കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കണം.